വയനാട് ഉരുൾപൊട്ടലിനു കാരണം സംസ്ഥാന സർക്കാരിന്റെ നയങ്ങളും ഇടപെടലുകളുമാണ് എന്ന് സ്ഥാപിച്ച് ലേഖനങ്ങളും റിപ്പോർട്ടുകളും എഴുതാൻ ശാസ്ത്രജ്ഞരെയും ഗവേഷകരെയും കണ്ടെത്താൻ കേന്ദ്ര സർക്കാർ. ഇതിനായി പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ വഴി പരിസ്ഥിതി മന്ത്രാലയം ശ്രമിക്കുന്നതായി ദി ന്യൂസ് മിനിറ്റ് റിപ്പോർട്ട് ചെയ്തു. കേരള സർക്കാരിന്റെ നയങ്ങളാണ് ദുരന്തത്തിന് കാരണമെന്ന് സ്ഥാപിച്ചെടുക്കുന്ന തരത്തിൽ ലേഖനങ്ങൾ എഴുതാൻ PIB ബന്ധപ്പെട്ട 3 പേരുമായി സംസാരിച്ചാണ് ന്യൂസ് മിനിറ്റ് റിപ്പോർട്ട്. ഇത്തരത്തിൽ ലേഖനങ്ങൾ എഴുതാൻ ശാസ്ത്രകാരന്മാർ, ഗവേഷകർ, മാധ്യമപ്രവർത്തകർ എന്നിവരെ കണ്ടെത്തുകയാണ് PIB ലക്ഷ്യം. കേരളത്തിൽ ഉരുൾപൊട്ടലുണ്ടാകാനുള്ള കാരണം കോറികൾ അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ പിന്തുടരുന്ന നയങ്ങളുടെ പ്രശ്നമാണെന്ന തരത്തിലുള്ള ലേഖനങ്ങളാണ് മന്ത്രാലയത്തിന് ആവശ്യം. ലേഖനങ്ങളിൽ എന്തൊക്കെ ഉൾപ്പെടുത്തണമെന്നതിൽ പരിസ്ഥിതി മന്ത്രാലയത്തിന് നിഷ്കർഷയുണ്ട്. വയനാട് ദുരന്തത്തിന് പിന്നിൽ കാരണങ്ങൾ എന്ന പേരിൽ ആവശ്യമായ പോയിന്റുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് വേസ്റ്റ് ഡോക്യുമെന്റ് തയ്യാറാക്കിയതായും ന്യൂസ് മിനിറ്റിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. ഈ ഡോക്യുമെന്റിൽ റഫറൻസിനായി വ്യത്യസ്ത ലേഖനങ്ങൾ ഉൾപ്പെടുന്ന ഡോസിയറും തയ്യാറാക്കിയിട്ടുണ്ട്. അതിൽ കേരളത്തിലെ പ്രകൃതിക്ഷോഭങ്ങളുമായി ബന്ധപ്പെട്ട 2019 ദി ന്യൂസ് മിനിറ്റ് പ്രസിദ്ധീകരിച്ച ലേഖനവുമുണ്ട്. കൃത്യമായ പരിസ്ഥിതി ആഘാത പഠനം നടത്താതെ കോറികൾ അനുവദിക്കുന്നതുൾപ്പെടെയാണ് പ്രകൃതിക്ഷോഭങ്ങളുടെ കാരണമെന്ന് ആ ഡോക്യുമെന്റിൽ എടുത്തു പറയുന്നു. കോറികളുടെ എണ്ണവും ഉരുൾപൊട്ടലുകളുടെ എണ്ണവും താരതമ്യം ചെയ്യുക. കൃത്യമായ അനുമതിയില്ലാതെ പ്രവർത്തിക്കുന്ന കോറികളുടെ എണ്ണം, ഖനനവുമായി ബന്ധപ്പെട്ട് നൽകിയ മാർഗനിർദ്ദേശങ്ങൾ, കാറ്റിൽ പറത്തിയ കേരളം, 2018 പ്രളയത്തിനു ശേഷം കോറികളുടെ എണ്ണം വർദ്ധിച്ചതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ലേഖനം തയ്യാറാക്കണമെന്ന് മന്ത്രാലയത്തിന്റെ നിർദ്ദേശം. കേരളത്തിലെ ആവർത്തിക്കുന്ന പ്രകൃതിക്ഷോഭങ്ങൾ സംബന്ധിച്ച് സർക്കാരിന്റെ കയ്യിൽ നിർണായകമായ വിവരങ്ങൾ ഉണ്ടെങ്കിൽ അത് പുറത്തുവിടണമെന്ന് പരിസ്ഥിതി മന്ത്രാലയത്തിൽ നിന്ന് ഫോൺ കോൾ ലഭിച്ച ഒരു വ്യക്തി അഭിപ്രായപ്പെടുന്നതായി ന്യൂസ് മിനിറ്റ് റിപ്പോർട്ട് ചെയ്യുന്നു. കോറികളാണ് കേരളത്തിലെ ഉരുൾപൊട്ടലുകൾക്ക് കാരണമെന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെടാത്തതിനാൽ ശാസ്ത്രജ്ഞർ ഇത്തരത്തിൽ ലേഖനങ്ങൾ എഴുതാൻ സ്വാഭാവികമായി തയ്യാറാകില്ലെന്നാണ് ഫോൺ കോൾ ലഭിച്ച മറ്റൊരാൾ അഭിപ്രായപ്പെടുന്നത്. വയനാട്ടിൽ പ്രത്യേക പാരിസ്ഥിതിക ലേഖനങ്ങൾ തിരിക്കാൻ തയ്യാറാകാത്തതിൽ കേരള സർക്കാരിനെ വിമർശിക്കേണ്ടതുണ്ട്. എന്നാൽ രക്ഷാദൌത്യം പുരോഗമിക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരമൊരു നീക്കം കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതെന്നും ന്യൂസ് മിനിറ്റ് റിപ്പോർട്ട് ചെയ്യുന്നു. അതേസമയം അപകട ലഘൂകരണ ഭൂപടം തയ്യാറാക്കുന്നതിൽ കേന്ദ്ര ഖനന മന്ത്രാലയം വരുത്തിയ വീഴ്ചയെക്കുറിച്ച് റിപ്പോർട്ട് തയ്യാറാക്കാൻ കേരള സർക്കാർ വിദഗ്ധർക്ക് നിർദ്ദേശം നൽകിയതായും റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. ഇത്തരമൊരു ഭൂപടം കേന്ദ്ര ഖനന വകുപ്പ് പുറത്തിറക്കിയാൽ മാത്രമേ അതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾക്ക് ആ പ്രദേശത്ത് നിയന്ത്രണം കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. ജില്ലാ കളക്ടർമാർക്ക് വിവേചന അധികാരമുണ്ടെങ്കിലും സ്ഥിരമായ നിയന്ത്രണം കൊണ്ടുവരാൻ സാധിക്കില്ല. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി പറയുന്നതനുസരിച്ച് അപകട ലഘൂകരണ ഭൂപടം തയ്യാറാക്കാനുള്ള അധികാരം കേന്ദ്ര ഖനന വകുപ്പിനാണ്. വിദഗ്ധരുടെ റിപ്പോർട്ട് ലഭിച്ച ശേഷം മാത്രമേ കേരളം അടുത്ത നീക്കം തീരുമാനിക്കുകയുള്ളൂ. കോടതികളെ സമീപിച്ച് കേന്ദ്ര സർക്കാരിന് മുകളിൽ അപകട ലഘൂകരണ മാപ്പ് തയ്യാറാക്കാൻ സമ്മർദ്ദം ചെലുത്തുകയാണ് എന്ന ഉൾപ്പെടെയുള്ള വഴികളാണ് കേരളം ആലോചിക്കുന്നതെന്നും ന്യൂസ് മിനിറ്റ് റിപ്പോർട്ടിൽ പറയുന്നു. സംസ്ഥാന സർക്കാർ ഓപ്പൺ ഡേറ്റ പോളിസി നടപ്പാക്കാത്തതിനെതിരെ പ്രതിഷേധവുമായി രംഗത്ത് വരാൻ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ആലോചിക്കുന്നതായും റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. ദുരന്തമുഖത്ത് രക്ഷാപ്രവർത്തനങ്ങൾക്കായി പരിസ്ഥിതി ദുർബല പ്രദേശങ്ങൾ കൃത്യമായി തിരിച്ചറിയാൻ സാധിക്കുന്ന തരത്തിലുള്ള മാപ്പ് സർക്കാർ രക്ഷാപ്രവർത്തകർക്ക് നൽകിയിരുന്നതായും ആ മാപ്പിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വിവരങ്ങൾ എന്തുകൊണ്ടാണ് സർക്കാർ പുറത്തുവിട്ട ഓപ്പൺ ഡേറ്റ പോളിസി നടപ്പാക്കാത്തതെന്നുമാണ് കോൺഗ്രസ് ചോദിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.